പൊട്ട സിനിമ എന്നാണെങ്കിൽ പറയാം. ആകെ ഒരു 20 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതിലൊരു 10 പേരും ഇന്റർവെല്ലിന് മുമ്പ് അതിന് മുമ്പ് ഒക്കെ ഇറങ്ങിപ്പോയി. റേറ്റിംഗ് ഞാൻ 10 ഒരു 2 കൊടുക്കുള്ളൂ. ആ ഇടയ്ക്ക് വെച്ച് പലരും ഇറങ്ങി പോണത് കണ്ടായിരുന്നു. പ്രത്യേകിച്ച് തക്കൻ രാഫ് നല്ല വെറുപ്പീരാണ്. ഇമോഷൻസിന് നല്ല പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. കൊള്ളത്തില്ല ബ്രോ. ആ ഇടയ്ക്ക് വെച്ച് പലരും ഇറങ്ങി പോണത് കണ്ടായിരുന്നു. ഒരു ഗുമില്ല. നായകന്റെ അഭിനയം ഒന്നും ഇത്ര പോരാ. ഒന്നുമില്ല, വെറുതെ കണ്ടോണ്ടിരിക്കാന്തോ അങ്ങനെയുമില്ല, ഒന്നുമില്ല. പടം ഇറക്കണമെന്റെ ഒന്നും പ്രശ്നമില്ല. കുറച്ച് എന്റർടൈൻമെന്റും കൂടെ ആണ്, എല്ലാരും കണ്ടോണ്ടിരിക്കുക എങ്ങനെ ചെയ്യാം. അത്ര സ്റ്റോറി ഇല്ല, അത്ര നായകന്റെ അഭിനയം അത്ര ഒരു സുഖമില്ലായിരുന്നു. കഥയുടെയും തിരക്കഥയുടെയും സംവിധാനത്തിന്റെ എല്ലാം പോരായ്മ ഉണ്ടായിരുന്നു. താരങ്ങളൊക്കെ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഇവരെല്ലാം ഈ ഒരു പൊട്ട സിനിമ എന്നാണെങ്കിൽ പറയാം. അത്രയേ ഒരു പ്രശ്നം പിടിച്ച ഒരു സിനിമയായിരുന്നു. വളരെ ഇമോഷണൽ ആയിട്ടുള്ള സീനുകളിൽ പോലും ആളുകൾ ചിരിക്കുകയായിരുന്നു. തമാശയൊന്നും അല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള സീനി പോലും ആളുകൾ ഭയങ്കര ചിരിയായിരുന്നു. അത്ര ഒരു ബൾക്കറായിട്ട് എടുത്തിട്ടുള്ള ഒരു സിനിമ. പ്രൊമോഷൻ മാത്രമേ നടന്നു, പക്ഷെ നല്ല കഥയും ആണെങ്കിൽ ആൾക്കാർ കയറുമല്ലോ. ഇത് പൊതുവേ ഇപ്പോൾ കണ്ടതിൽ തന്നെ ആകെ ഒരു 10-20 പേർക്കകത്തെ ഉണ്ടായിരുന്നുള്ളൂ. കഥയുടെയും അതിൻ്റെ സംവിധാനത്തിൻ്റെയും എല്ലാം പ്രശ്നമുണ്ട്. നായകൻ നായിക നായകൻ്റെ അമ്മേറ്റ റാഹേൽ എന്ന് പറഞ്ഞ നടി, അവരെല്ലാം വളരെ നല്ല പെർഫോമൻസാണ്. പക്ഷെ അവരെയൊക്കെ എന്തിനോ ഈ സിനിമയിൽ എന്തോ എന്തിനോ എടുത്തു, ആ ഒരു ഇതാണ്. അവരെന്തിനില്ല സിനിമയിൽ അഭിനയിച്ചു എന്നുള്ള അതൊന്നും ഏറ്റിട്ടില്ല. കാരണം ആ കഥയുടെ ആ പ്രശ്നമാണ് മൊത്തത്തിൽ ഒരു പ്രശ്നം പിടിച്ച ആ നിർമ്മാതാവിനെ കുറിച്ച് ആലോചിച്ച് മാത്രമേ ഉള്ളൂ. എന്ത് കണ്ടിട്ടാണ് ഈ സിനിമ നിർമ്മിച്ചതെന്നുള്ളതേ ഉള്ളൂ. ആകെ ഒരു 20 പേരെ ഉണ്ടായിരുന്നുള്ളൂ ഈ തിയേറ്ററിൽ. അതിലൊരു 10 പേരും ഇന്റർവെല്ലിന് മുമ്പ് അതിന് മുമ്പൊക്കെ ഇറങ്ങിപ്പോയി. റേറ്റിംഗ് ഞാൻ 10 കൊടുക്കുള്ളൂ സിനിമയ്ക്ക്. ഉറപ്പല്ലേ? ഇപ്പം പ്രത്യേകിച്ച് ആദ്യത്തെ ഷോ ആണെന്ന് തോന്നുന്നു. എന്നിട്ട് പോലും അതിൽ ഒരു ഇതില്ല. മൊത്തത്തിൽ കഥയും തിരക്കഥയും കഥയും പിന്നെ തമാശകൾ കുറേ കാണിച്ചിട്ടുണ്ട്. അത് ഹിക്ലിയാക്കിയാൽ പോലും ചിരി വരാത്ത കുറേ തമാശകളും അത് മൊത്തത്തിൽ ആ കഥ തിരക്കഥ സംഭാഷണം എല്ലാത്തിലും പ്രശ്നം. സംവിധാനം ചെയ്തതിൽ പോലും പ്രശ്നം. ഞാൻ സംവിധാനമൊന്നും അല്ല, എനിക്കറിയില്ല. എന്നാൽ പോലും അതിലും പ്രശ്നമുണ്ട്. വൻ ശോകമാണ്. ഹാൻസൺ ബോണ്ടിൻ്റെ കവിനെയാണെങ്കിൽ നല്ല ഒട്ടും ഭയങ്കര ഡ്രാമാറ്റിക് ആണ്. അവന് ഡബ്ബിങ് ഒക്കെ ആണെങ്കിൽ വൻ ശോകമാണ്. ഇതിനകത്ത് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് എന്തെങ്കിലുമൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട് എന്നും, പക്ഷേ സെക്കൻഡ് ഹാഫ് ഒന്നും പടം വൻ ദുരന്തം. സ്റ്റോറിയും സ്ക്രീൻ പ്ലേ ഒക്കെ നല്ല ശോകമാണ്. ആൻസംബോൾ എന്തോ ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ ഒട്ടും പറ്റുന്നില്ല. ഇറങ്ങി പോകുന്നത് കാരണം അത്ര കണ്ടു തീർക്കാൻ നല്ല പാടാണ്. സെക്കൻഡ് ഹാഫ് കൊണ്ടുവന്നാണ് വൻ ദുരന്തം. ഈ വേറെ ഏതോ പാർലർ യൂണിവേഴ്സിറ്റി നടക്കുന്ന കഥ പോലെയാണ് എടുത്തിരിക്കുന്നത്. ആ നല്ല വെറുപ്പീരാണ് പടം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് നല്ല വെറുപ്പീരാണ്. ഒരു എബോ ആവറേജ് വേണമെങ്കിൽ പറയാം. ഒരു കുഞ്ഞു സിനിമയ്ക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് ഈ പടത്തിൽ ചെയ്തിട്ടുണ്ട്. ഒരു റൊമാൻറ്റിക് ലവ് സ്റ്റോറിയാണ്. നമ്മുടെയൊക്കെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, ജാതി മതം രാഷ്ട്രീയം എല്ലാം കൂടി മിക്സ് ചെയ്ത് ചെയ്തുള്ള ഒരു പടമാണ്. നായിക ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല, ആദ്യത്തെ പടമാണോ എന്നറിയില്ല, പക്ഷേ ഗംഭീര പെർഫോമൻസ് ആയിരുന്നു. ആരെയും മോശമായിട്ട് പറയാനില്ല, എല്ലാവരും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്തേക്കുന്ന കേസ് നായകൻ നമ്മൾ ഓർഡിനറി പോലെ, അതായത് നായകൻ്റെ ജോലി കണ്ടക്ടറാണ്. ആ ഒരു രീതിയിലാണ് ആ KSRTC പ്രൊമോട്ട് ചെയ്തേക്കുന്നത്. കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, ഒരു സമകാലീന കുറേ കാര്യങ്ങളൊക്കെ ഒരു കോമഡി രൂപേണ ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. ഇമോഷൻസിന് നല്ല പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. ഒരു ഫാമിലി എൻ്റർടൈനർ റൊമാൻറ്റിക് മൂവി ആയിട്ടാണ് ചെയ്തേക്കുന്നത്.